ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടതുപോലെ മൂന്ന് എഫക്റ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് മോഷൻ നിഞ്ച. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ശേഷം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് അലോ പെർമിഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ശേഷം അവിടുന്നേക്ക് ന്യൂ പ്രൊജക്റ്റ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് വേണ്ട റേഷ്യോ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള റേഷ്യോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ 9:16 എന്ന റേഷ്യോയാണ് സെലക്ട് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് താഴെ നിങ്ങൾ ക്രിയേറ്റീവ് പ്രൊജക്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെ നമുക്കിവിടെ ഒരു മിക്സർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറി കാണിക്കുന്നതായിരിക്കും. ആ ഒരു ഗാലറിയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ ഓക്കെ, ഞാൻ ആദ്യം ഒരു വീഡിയോ ആഡ് ചെയ്തു. ഓക്കെ, അതിന് ശേഷം നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് സ്ക്രീനിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു മൂന്ന് വീഡിയോ ആണ് ഞാൻ ടോട്ടൽ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ബാക്കിലോട്ട് വരിക. അതിനുശേഷം നമ്മൾ ഈ ഒരു വീഡിയോയുടെ എൻഡിലേക്ക് വന്നിട്ട് മിക്സർ എന്ന ഭാഗത്ത് വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ നിന്നും അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ടോട്ടലി മൂന്ന് വീഡിയോ ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ സ്ക്രീനിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മൂന്ന് വീഡിയോ ലെയർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ ഒരു എഫക്റ്റ് കൊണ്ടുവരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ താഴെ കാണുന്ന എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലായിട്ട് ഇവിടെ ജസ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ ബ്ലർ മെറ്റ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴെ നിങ്ങൾ ആ ഒരു പ്രിവ്യൂവിൽ കണ്ടതുപോലുള്ള ഒരു മൂന്ന് എഫക്റ്റുകളോട് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ ആ ഒരു ഷേപ്പ് ബ്ലർ എന്നുള്ള എഫക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യും. ആ ഒരു എഫക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ലെയർ വീഡിയോയുടെ എൻഡ് വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഏകദേശം ഈ ഒരു ലെവലിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിലേക്ക് വരിക. വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ആയിട്ട് നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ വാല്യൂ എപ്പോഴും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് 0.00 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ബാക്കിയുള്ള എഫക്റ്റുകളൊക്കെ ഇതുപോലെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു മെത്തേഡിൽ നിങ്ങളത് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് വരിക. സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് അവിടെയും നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു ബ്ലറിൻ്റെ സ്ട്രെങ്ത് ഇവിടെ ഫുള്ളായിട്ട് ഇതുപോലെ നമുക്ക് എത്രത്തോളം വേണമെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താഴെ നമുക്ക് ഗ്ലോ എഫക്റ്റും കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ഗ്ലോ എത്രത്തോളം വേണമെങ്കിൽ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ശേഷം ഇവിടെ നമുക്ക് മൂന്ന് നാല് ഓപ്ഷനുകൾ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കാണിച്ചിരാം. ഇപ്പോൾ നമ്മൾ ആ ഒരു എഫക്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാൻ പറ്റും ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ താഴെ നമുക്ക് ആ ഒരു എഫക്റ്റിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. താഴെ മൂന്നാല് ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ താഴെ കാണുന്ന ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എഫക്റ്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ എഫക്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇനി രണ്ടാമത്തെ വീഡിയോ ലെയറിൻ്റെ മുകളിലേക്ക് വരിക. ശേഷം നമ്മൾ താഴെ എഫക്റ്റ് എന്ന ഭാഗം എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലർ മെറ്റ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ സ്റ്റാർ ബ്ലർ എന്നുള്ള ആ ഒരു രണ്ടാമത്തെ എഫക്റ്റ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ലെയർ നമുക്ക് എത്രത്തോളം വേണമെങ്കിൽ അത്രത്തോളം സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വരിക. ഓക്കെ, സെൻറ്റർ ഭാഗത്തേക്ക് വന്നിട്ട് നമ്മൾ അവിടെ കീ ഫ്രെയിം ആഡ് ചെയ്യുക. കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ആ ബ്ലറിൻ്റെ വാല്യൂ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഫുള്ളായിട്ട് 0.0 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരിക. എന്നിട്ട് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഗ്ലോ എഫക്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ സ്ക്രീനിൽ ഒരു സ്റ്റാർ എഫക്റ്റ് വന്നതായിട്ട് കാണാൻ പറ്റും. സ്റ്റാറിൻ്റെ കൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു താഴെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു എഫക്റ്റും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ താഴെ കാണുന്ന ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ ലെയറിലേക്ക് വരിക. താഴെ എഫക്റ്റ് എന്ന എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു മെറ്റായ ബ്ലൂ ബ്ലർ മെറ്റ എന്നുള്ള എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് മൂന്നാമത് കാണുന്ന ഹാറ്റ് ബ്ലർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ ആ ഒരു ലെയറും ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വന്നതിന് ശേഷം അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആ ബ്ലറിൻ്റെ സ്ട്രെങ്ത് റൈറ്റ് സൈഡിലേക്ക് ഫുള്ളായിട്ട് സ്വൈപ്പ് ചെയ്ത് കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിലേക്ക് വരിക. എന്നിട്ട് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഓക്കെ, ഗ്ലോ എഫക്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മൂന്നാമത്തെ ആ ഒരു എഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു മൂന്ന് എഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു മൂന്ന് എഫക്റ്റ് നിങ്ങളുടെ വീഡിയോയിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് കൊടുക്കുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, ഇതിലും നല്ല കിഴിയൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.